ക്ഷമിച്ചില്ലെങ്കിൽ നിനക്ക് ഈ ജീവിതത്തെ സ്വസ്ഥത ഉണ്ടാവില്ല. അവള് തന്ന സ്നേഹമാ നമുക്ക് തിരിച്ചു കിട്ടിയ ഈ ജീവിതം. എയിം ഓഫ് മൈ ലൈഫ്. ഹലോ സർ. ഹലോ ആദി, മരണത്തെ മുഖാമുഖം കണ്ടുവല്ലേ. അങ്ങനെയൊന്നും നിന്നെ ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല, കാരണം ഒരുപാട് പേരുടെ പ്രാർത്ഥന നിന്റെ ഒപ്പമുണ്ട്. നിന്റെ ജീവൻ തിരിച്ചു പിടിച്ചത് ആ പെൺകുട്ടിയാ. എന്താ ആ പെൺകുട്ടിയുടെ പേര്? കസ്തൂരി. അസാധ്യ ധീരതയാണ് ആ പെൺകുട്ടി കാണിച്ചത്. അവൾ ആദരിക്കപ്പെടണം. നാളെ അവളെക്കുറിച്ചൊരു ആർട്ടിക്കിൾ നമ്മുടെ പത്രത്തിൽ കൊടുക്കണം. പലരും ആ കുട്ടിയെക്കുറിച്ച് വിളിച്ചു ചോദിക്കുന്നുണ്ട്. ആദിയുടെ വീട്ടിലെ സർവന്റ് ആണല്ലേ? അതെ സർ. നാളത്തോടെ ആ പെൺകുട്ടിയെ ലോകം അറിയും. അവളോട് ഒരു നല്ല ഫോട്ടോ എടുത്ത് മെയിൽ ചെയ്യുക, എത്രയും പെട്ടെന്ന്. അവളുടെ ഫോട്ടോ സഹിതം പത്രത്തിലൊരു വാർത്ത വന്നാൽ മാസി വരെ അറിയും. അതോടെ കസ്തൂരി ഈ വീട്ടിലെ ജോലിക്കാരിയാണെന്നറിയും. ആദി, ഹലോ. ഹലോ സർ. ഇതാ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റാണ്. ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അവളെ ലോകം ഏറ്റെടുത്തോളും. തന്റെ സർവന്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ് സർ. സർ, അത് പിന്നെ അങ്ങനെ ഒരു വാർത്ത കൊടുക്കണ്ട സർ. എന്തുകൊണ്ട്? നിന്റെ ജീവൻ രക്ഷിച്ച പെൺകുട്ടിയില്ലേ അത്? അവൾക്ക് വേണ്ടി നിനക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യമാണിത്. എന്താ ഇപ്പൊ ഞാൻ സാറിനോട് പറയ? ഹലോ ആദി. സർ, അത് പിന്നെ എന്താണ് അതിനൊരു തടസ്സം? മറ്റൊന്നും കൊണ്ടല്ല, അവളൊരു പാവം പെൺകുട്ടിയാ. അവളെ കുറിച്ച് ആ ഗ്യാങ്ങിന് വിവരം കിട്ടിയാൽ അവളുടെ ജീവനും അത് ഭീഷണിയാവും. ഫോട്ടോ സഹിതം ഒരു വാർത്ത കൊടുത്ത് അവളെ ശത്രുക്കളുടെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കണോ? ഓ, മാത്രമല്ല അവളുടെ പ്രൊട്ടക്ഷൻ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ? അത് ശരിയാണ്, പക്ഷേ പേരും ഫോട്ടോയൊന്നും കൊടുക്കണ്ട സർ. അല്ലാതെ ഒരു വാർത്ത പോയിക്കോട്ടെ, അത് മതി. ആദി അങ്ങനെ പറയുമ്പോ എനിക്കൊന്നും പറയാനില്ല. ആ കുട്ടിയുടെ മെടുക്കൊണ്ടാണ് നീ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ശരി ശരി, ഓക്കെ ഓക്കെ സർ. അവൾ ഇതിനു മുമ്പും മരണത്തിന് മുന്നിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അവളെന്നും എന്നെ രക്ഷപ്പെടുത്തിയിട്ടേ ഉള്ളൂ.
മാധുരിയെ നമുക്ക് തിരിച്ചു കിട്ടൂ. എല്ലാം ഉപേക്ഷിച്ച് ഇവിടുന്ന് പോകുമ്പോഴും നിനക്കൊരു അപകടം പറ്റിയെന്ന് അറിഞ്ഞപ്പോ എല്ലാം മറന്നു. നിന്നെ രക്ഷിക്കാൻ പോലീസുകാരെയും കൂട്ടി കാട്ടിലേക്ക് പോയതല്ലേ? നിന്നെ കിട്ടിയപ്പോ പോലീസുകാർ അവളെ എവിടെ ഇട്ടിട്ട് പോന്നു. പാവം, വഴിയറിയാതെ ആ കാട്ടിനുള്ളിൽ അകപ്പെട്ടു. അവസാനമായിട്ട് എന്റെ അടുത്ത് വന്ന് ഈ കൈകളിൽ മുറുകെ പിടിച്ചു. നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് എനിക്കൊന്നും വേണ്ടേ ചേച്ചി, ഒന്നും. അവൾ എന്തിനായിരിക്കും ഷെൽഫ് തുറന്നത്? മുത്തശ്ശി കൊടുത്ത മാല. സമ്മാനം ഈ കൊച്ചുമോൾക്ക് തന്നെ അർഹതപ്പെട്ടത്. ഇത് ചേച്ചിയുടെ കഴുത്തിലിടേണ്ടത്. ഇവിടുന്നാണ് ഞങ്ങൾ കാട്ടിലേക്ക് കയറിയത്. അവിടെ തിരിച്ചു നടന്നു വന്നിരുന്നെങ്കില് വഴിയിൽ വെച്ച് നമ്മൾ കാണണ്ടല്ലേ? നല്ല വേഗത്തിൽ നടന്നാ ഒരുപക്ഷെ മെയിൻ റോഡ് പിടിക്കാൻ പറ്റും. നിങ്ങളോടൊപ്പം കാട്ടിനുള്ളിലേക്ക് വന്നു എന്നല്ലേ പറഞ്ഞത്? അതെ. ആ കാട്ടിൽ നിന്ന് അവള് തിരിച്ചു പോരുന്നത് നിങ്ങൾ കണ്ടോ? അതില്ല. അവളിപ്പോഴും കാട്ടിനുള്ളിൽ തന്നെ അല്ല എന്നതിന് എന്താ ഒരു ഉറപ്പ്? ആരോടാ ഇപ്പോ അവളെ പറ്റിയൊന്ന് അന്വേഷിക്ക. കാട്ടിനുള്ളിൽ എന്തായാലും അവൾ തനിച്ചു നിൽക്കില്ല ശരത്തെ. അവൾ അവിടെ നിന്ന് പോകുന്നു കാണും. എന്നിട്ട് എവിടെ പോയി ബാല? ആദിയെക്കുറിച്ച് ഓർത്തുള്ള വേവലാതിയിൽ അവളെ നമ്മളാരും ശ്രദ്ധിച്ചില്ല. അതിനിടയില് അവൾ ഇങ്ങനൊരു പണി ചെയ്യുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? എനിക്ക് തോന്നണത് ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങാൻ അവളുടെ കാവുമുത്തപ്പൻ അവളെ തോന്നിപ്പിച്ചതായിരിക്കും. അതുകൊണ്ടല്ലേ ആദിമോനെ നമുക്ക് തിരിച്ചു കിട്ടിയത്. ആദിമോനെ നമുക്ക് തിരിച്ചു കിട്ടി ആശ്വസിക്കാം. പക്ഷെ കസ്തൂരിയുടെ കാര്യവും ഒരാള് പോലും ഇല്ലാതെ കൊടുങ്കാട്ടിൽ ഈ രാത്രിയിൽ അവൾ ഒറ്റയ്ക്ക്, ഇതാണോ പോലീസിന്റെ ഉത്തരവാദിത്തം? ദൈവമേ, പോലീസുകാർ ചെല്ലുമ്പോ വഴി തെറ്റി എങ്ങോട്ടെങ്കിലും പോകാതിരുന്നാ മതിയായിരുന്നു. അതെ, ആ പെണ്ണ് ആരോടും പറയാതെ മുങ്ങിയെന്നാണ് എന്റെ അഭിപ്രായം.
നിന്നോട് ആരെങ്കിലും ഇവിടെ അഭിപ്രായം ചോദിച്ചോ? അല്ല, അഭിപ്രായം ചോദിച്ചില്ലെന്ന് പറയാലോ. ആ, പറഞ്ഞതൊക്കെ പറഞ്ഞു, ഇനി ഒരു അഭിപ്രായം പറയണ്ട. എന്നാലേ ആ പറഞ്ഞത് പിൻവലിച്ചു. വേറൊരു അഭിപ്രായം പറയട്ടെ. ആ സ്വർണമാല കിട്ടിയപ്പോ തുടങ്ങിയതാ അവക്കൊരു ഒളിച്ചു കളി. 2.5 പവനിലും കൂടുതൽ ഇണ്ടല്ലോ, അതും കൊണ്ട് മുങ്ങിയതാവും. അത് നിന്റെ സ്വഭാവം, എല്ലാരും അതുപോലെയാണെന്ന് വിചാരിക്കരുത്. മര്യാദയുള്ള കുട്ടിയാ അവള്. പോണെന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് പറഞ്ഞിട്ട് പോവും. ഒന്ന് തിരിയാതെ ഇവിടെ നിന്ന് പോവാൻ പറഞ്ഞില്ലേ? ഓ ഓ, മുത്തശ്ശി കസ്തൂരിക്ക് കൊടുത്ത മാലയാ. ഇത് അവളുടെ കഴുത്തിൽ കിടന്നതാണല്ലോ, നോക്കിത് എവിടെ നിന്ന് കിട്ടി? എന്റെ ഷെൽഫിൽ ഉണ്ടായിരുന്നു. അതെങ്ങനെ അവിടെ എത്തിയത്? എന്റെ ഷെൽഫിൽ അഴിച്ചു വെച്ചിട്ട് പോയതാ. ഇന്നലെ ഞാൻ ആകെ വിഷമിച്ചിരുന്നപ്പോ കസ്തൂരി എന്റെ അടുത്ത് വന്നു. എന്നിട്ട്? ചേച്ചി കരയണ്ട, ആദ്യ സാറിനെ എന്റെ കാവ് മുത്തപ്പൻ ചേച്ചിയുടെ മുന്നിൽ എത്തിച്ചേരും. ഞാൻ ചേച്ചിയെ ശല്യം ചെയ്യുന്നില്ല, പോവ. അവള് പോവാൻ തന്നെ തീരുമാനിച്ചിറങ്ങിയതാ ഇവിടുന്ന്. ചായപ്പിനകത്തിരുന്ന കാവുമുത്തപ്പനെയും കൊണ്ടുപോയിട്ടുണ്ട്. വല്ലിച്ച, അവൾ ആരോടും പറയാതെ നാട്ടിലേക്ക് പോവാനായിട്ട് ഇറങ്ങിയത് തന്നെയാ. എന്തിന്? എന്തിന് തിരിച്ചു പോണം? ആ കുട്ടിക്ക് എന്താ ഇവിടെ ഒരു കുറവ്? ഇത്രയും സ്നേഹം കൊടുത്തിട്ട് എന്നോട് പോലും ഒരു വാക്ക് പറയാതെ അവളോടൊന്ന് പോവേ? ഏയ്, ഞാനിത് വിശ്വസിക്കില്ല. ഈ വല്യച്ഛനെ പറ്റിച്ചിട്ട് കടന്നു കളയാൻ അവൾക്ക് പറ്റില്ല. ഈ വല്യച്ഛനെ പറ്റിച്ചിട്ട് കടന്നു കളയാൻ അവൾക്ക് പറ്റില്ല. ഞാനതിനെ മോളെ പോലെയല്ല, മോളായിട്ട് തന്നെയാ സ്നേഹിച്ചത്. അത് കൊള്ളാം, പോവേ. നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും അവളെ ഒളിച്ചോടിയെന്ന് ഞാൻ വിശ്വസിക്കില്ല. സത്യമുള്ള കുട്ടിയാ അവള്. നേരും നിറയും ഉള്ളതുകൊണ്ടാ യാതൊരു കറയും ഇല്ലാതെ നമുക്ക് അവളെ സ്നേഹിക്കാൻ കഴിഞ്ഞത്. സമ്പത്തില്ലാന്നേ ഉള്ളൂ, സ്നേഹം കൊണ്ട് കോടി കോടീശ്വരി അവള്. അതിവിടുന്ന് ഈ വലിച്ചനോടൊന്നും പറയാതെ ഒളിച്ചോടി എന്ന് പറഞ്ഞാ ചന്ദ്രേ, അവൾ എന്തിനാവും ഈ മാല ഇവിടെ അഴിച്ചു വെച്ചത്? അവളുടെ കാവ് മുത്തപ്പനെ എടുത്തോണ്ട് പോയത്? അവൾ അങ്ങനെ പോവോ ചന്ദ്രേ? ഇനി ആരെങ്കിലും അതിനെ വേദനിപ്പിച്ച് പറഞ്ഞു വിട്ടോ. നമ്മൾ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് എന്താ കാര്യം? നമുക്ക് അപ്പുറത്തേക്കെങ്ങാനൊന്ന് മാറി നോക്കാം. കാടിന്റെ എല്ലാ പൾസും അറിയാവുന്ന കുട്ടിയാണവൾ. അസാമാന്യ തന്റെ ഇടവും ആ കുട്ടിക്കുണ്ട്. കാട്ടിൽ നിന്ന് അവളിങ്ങി പോന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാ. എന്നിട്ട് അവൾ എവിടെ പോയി സാറേ? എടനാ,
ചേട്ടനെ വിളിച്ചത്. കസ്തൂരി വീട്ടിൽ നിറങ്ങിയത് അവളുടെ പുസ്തകവും കാവും മുത്തപ്പനും എല്ലാം എടുത്തുകൊണ്ട് തന്നെ അവള് പൂമ്പാറൊക്കെ തിരിച്ചു പോകാൻ തന്നെ ആരോടും പറയാതെ ഇറങ്ങിയ. ഏട്ടൻ പറയുന്നത് അവള് ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ടുണ്ടാവുന്ന. പൂമ്പാറക്കാണെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് ബസ് ഇല്ല, വയനാട്ടിലേക്കുള്ള ഏതെങ്കിലും ബസ് കാണും. വയനാട്ടിലേക്കുള്ള ഫസ്റ്റ് ബസ് പുറപ്പെടുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് പോയാലോ? എന്നാൽ വൈകണ്ട, നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ. സാർ, ഇതൊക്കെ വെറും ഊഹങ്ങളല്ലേ? അവള് കാട്ടിൽ നിന്ന് പുറത്തു പോയതിന് എന്താ ഉറപ്പ്? കാട്ടിൽ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ പെട്ടെന്ന് ബസ് സ്റ്റാൻഡിലെത്താം. അല്ല വല ഒരു എത്തും തുമ്പൂല്ല, അതെ കാട് ഞങ്ങൾ അരിച്ചു പെറുക്കിക്കോളാം, നിങ്ങൾ സമയം കളയാതെ വേഗം ചെല്ലേ. ശരത്തെ, വാ. നീ ഇപ്പൊ ഈ പെണ്ണിനെ എവിടെ പോയി തിരക്കും? കസ്തൂരി ബസ് സ്റ്റേഷനിൽ തന്നെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കാല്ലേ? ഉണ്ടാവും, കസ്തൂരിക്ക് ഒന്നും സംഭവിക്കില്ല. കസ്തൂരി എന്തുകൊണ്ടാവും ആരോടൊന്നും പറയാണ്ടിറങ്ങിയെന്ന. കൗസ്തുവത്തിൽ എല്ലാവർക്കും അവളെ വലിയ കാര്യ, തിരിച്ചവൾക്കും എല്ലാവരോടും വലിയ കാര്യ. ഇപ്പൊ തന്നെ സ്വന്തം ജീവൻ പണയം വെച്ചല്ലേ അവൾ ആദ്യം രക്ഷിച്ചെ. ഒരു ഭാഗത്ത് സ്നേഹം, ഒരു ഭാഗത്ത് മർദ്ദനം, പാപം, മഹാപാപം. എന്താ ശരത്, എന്താ പറഞ്ഞ? ഒന്നുമില്ല, ഒന്നുമില്ല ബാല, വേഗം വണ്ടി വിട. ആദിയെ കാണാതായപ്പോ പക്വതയോടെ പെരുമാറിയ ശരത്ത് കസ്തൂരിയെ കാണാതായപ്പോ ഇങ്ങനെ ഇമോഷൻ ആവുന്നെന്തിനാ? വയനാട്ടിലേക്കുള്ള ബസ് പോയോ? പാർക്കിംഗ് ഏരിയയിലുണ്ട് സാർ. അമ്മാവാ, ഈ ബസ് ഇപ്പൊ പോവും. ഇല്ല, കുറച്ച് കഴിയും. ഈ ബാഗ് ഒന്ന് നോക്കിക്കോണേ, അവിടെ വെച്ചേക്ക്. ഇതാ വയനാട്ടിലേക്കുള്ള ഫസ്റ്റ് ബസ്. അല്ലെങ്കിലും പൂമ്പാറയ്ക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ബസ് ഇല്ല, ബത്തേരി ചെന്നിട്ട് വേണം പോകാൻ. എന്തായാലും കേറി നോക്കാം. അമ്മായി, അവിടെ പൈപ്പ് ഉണ്ടാവും, ഒന്ന് മുഖം കഴുകിയിട്ട് പോവാ. വാ. സാർ, ഇന്നത്തെ ലോട്ടറി വേണ്ട. അമ്മായി ഇതേ ആ ഭാഗത്ത് കാണും തോന്നുന്നു. വാ. Thank you.
അമ്മായി ഇതേ അങ്ങോട്ട് ചെല്ലു. എനിക്കൊന്നും അറിയില്ല മോളെ, അവൾ എവിടെയുണ്ടെന്ന് അറിയാതെ ടെൻഷനിലിരിക്കുമ്പോ അവളെ കാണാമെന്ന് അമ്മയോട് എന്ത് പറയും?